നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിന് നിന്നുള്ള ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതാര് ടാഗോർ റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചതാര് പോൾ ഹാരിസ് ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിമന്റ് ഉൽപാദനം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീ നാരായണ ഗുരു ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബറി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി ഹുമയുൺ നാമ രചിച്ചത് ഗുൽബദൻ ബീകം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം എൻ ഗോവിന്ദൻ നായർ കേരളത്തിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക് ലണ്ടൻ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂർ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ കേരള ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് വി വി ഗിരി മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള കാപ്പി ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലം കേരള ഗവർണറായ ഏക മലയാളി വി വിശ്വനാഥൻ റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ മെർക്കുറി ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി തിമിങ്ങലം ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ രവികീർത്തൻ ജ്വാലുഖി ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശ് കേരളത്തിലെ ചെഷെയർ ഹോം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ് ബ്രഹ്മപുത്ര ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജഗു ജക്ഷികളായി ഉപയോഗിക്കുന്നത് ഒട്ടകപക്ഷി കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ മംഗലാപുരം ടു റോഹ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ബൊളീവിയ ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായൺ കാർത്തികേയൻ തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ ആരുടെ ആത്മകഥയാണ് രാജാ രാമണ്ണ ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റി ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന് പ്രാതിനിധ്യമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം രണ്ട് ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി കാവേരി തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് സി കെ രേവമ്മ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം ക്യാപ്റ്റൻ കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ഏറ്റവും ഉയരം കൂടിയ സസ്തനി ജിറാഫ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണോ വെളുത്ത രക്താണോ കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ നായർ വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെട്ട തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ വി കെ വേലായുധൻ പോണക്കെട്ട് ഏത് നദിയിലാണ് ബിയാസ് സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർ കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല കൊല്ലം ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ് കന്യാകുമാരി കേരളത്തിൽ വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഇരവികുളം സിക്കിമിലെ പ്രധാനപ്പെട്ട നദി ടീസ്റ്റ കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ ഏത് രാജ്യമാണ് ലസോത്തയെ പൂർണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക കേരളത്തിൽ കാലാവധി തികച്ചു ഭരിച്ച ഏക മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ഇ കെ നയനാർ ഏതു വർഷം ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് രാമൻ ഇഫക്റ്റ് സി വി രാമൻ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നാണ് വേർപ്പെടുത്തുന്നത് ഏഷ്യ വ്യാപാര സംഘടന മുൻപ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗാട്ട് തമിഴിൽ രാമായണം ആദ്യമായി തയ്യാറാക്കിയത് കമ്പർ ദേവനാം പ്രിയദർശിനി എന്നറിയപ്പെട്ടിരുന്ന മൗര്യ ചക്രവർത്തി അശോകൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കിയപ്പച്ചൻ കോഴിക്കോട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ കുമാരനാശാൻ ഏത് വർഷമാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ചാവറേജന്റെ ഭൗതിക അവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മന്നാനം ഹോംറോഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം ഡൽഹിക്ക് മുമ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് ആഗ്ര കേരളത്തിൽ കർഷക ദിനമായി ആചരിച്ചു പോരുന്നത് ചിങ്ങം ഒന്ന് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ട പിടിക്കാതിരിക്കൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി കെ എം മാണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു കേരളത്തിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റെഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ നോബൽ വാതകങ്ങൾ ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത് വൈദ്യശാസ്ത്രം ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷൽ റോയിട്ടർ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ് ബ്രിട്ടൻ സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെനത്ത് കൌണ്ട റോ കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്പെസ്റ്റോസ് ഹൂട്ടി സ്വർണഖനി ഏത് സംസ്ഥാനത്താണ് കർണാടകം പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ നീല മഞ്ഞ ചുവപ്പ് റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തം ഉണ്ടായ വർഷം എ ഡി അറുപത്തിനാല് ഐ എൻ എയുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ ആധുനിക നാടകത്തിന്റെ പിതാവ് ഹെൻറി ജെഇ്സൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത മേരി ഡിസൂസ നീലഗിരി പർവത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു മേട്ടുപാളയം മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബനഗാൽ പത്രപ്രവർത്തന രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് പുലിത്സർ സമ്മാനം നീളത്തിൻ്റെ അംഗീകൃത എസ് ഐ യൂണിറ്റ് മീറ്റർ മനുഷ്യന്റെ വൻകുടലിന്റെ നീളം ഒന്ന് പോയിന്റ് നാല് മീറ്റർ അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വച്ച് മരുത്വമല മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം എവിടെ നിന്നാണ് യാചന ആരംഭിച്ചത് തൃശൂർ മുസ്ലിം എന്ന പ്രസിദ്ധീകരണം മൗലവി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ് ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങൾ ഏതെല്ലാം വിനയപിടകം സൂത്രപിടകം അഭിതർമ്മ പിടകം നളന്ദ സർവകലാശാല തകർത്തതാര് ഭക്തിയാർ കിൽജി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമം കരിമ്പൂച്ചകൾ തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലം ഷഡ് ദർശനങ്ങൾ ഏവ ന്യായ വൈശേഷിക സംഖ്യ യോഗ പൂർവമീമാംസ ഉത്തരമീമാംസ നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാല വർഗത്തിൽ പെട്ടതുമായ ഏകജീവി ചീറ്റ നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് പ്ലിനി പുലിസ്റ്റർ സമ്മാനം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജോണഫ് കെനടി പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഭാരതരത്നം നേടിയ പ്രശസ്ത ഇൻഡോളജിസ്റ്റ് പി വി കാനെ നാട്ടുരാജാക്കന്മാർക്ക് പ്രിവീപേഴ്സ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാമക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം പൗൾട്രി താന്തിയോ തോപ്പിയെ തൂക്കിയിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ വിത്തൽഭായ് ജെ പട്ടേൽ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ കമ്പനി യൂണിയൻ കാർബൈറ്റ് പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി കേണൽ വെല്ലസ്ലി വെരിസെല്ല വൈറസ് ഉണ്ടാക്കുന്ന പ്രധാന രോഗം ചിക്കൻ പോക്സ് പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ് ന്യൂഡൽഹി ബോധ്ഗയ ഏത് നദിയുടെ തീരത്താണ് ഫൽഗു അല്ലെങ്കിൽ നിരഞ്ജന നൊക്രക് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് മേഘാലയ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തി സച്ചിദാനന്ദ സിൻഹ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്മിത്ത് പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി ജ്ഞാനപ്രകാശം എന്ന പത്രം നടത്തിയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ പഴയ കൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകൻ ജോബ് ചാർനോക്ക് പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ബിക്കിനി അറ്റോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ ശതവാഹന വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ഗൗതമി പുത്ര ശതകർണി കെ പി കേശവ മേനോന്റെ ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണത്തിൽ ഏത് രാജ്യത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് ബ്രിട്ടൻ പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിന്റെ പേര് എസ് എസ് ആങ്കാൺ പസഫിക് സമുദ്രവുമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പവനാറിൽ പരംധാമ ആശ്രമം സ്ഥാപിച്ചത് വിനോബാവെ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗമാണ് കുഷ്ഠം നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ മുതിരപ്പുഴ സമുദ്രഗുപ്തന്റെ പിൻഗാമി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ വികലാംഗർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് സർദാർ പട്ടേൽ അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം കറാച്ചിയിലാണ് നടന്നത് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ നാഗസാക്കിയിൽ വീണ അണുബോബിന്റെ പേര് ഫാറ്റ്മാൻ പഞ്ഞിക്കെട്ടുപോലെ ആകാശത്ത് വ്യാപിച്ചിട്ട് കിടക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽഷ്യം ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പുകയില കൃഷി ആരംഭിച്ചത് ജഹാംഗീർ പരന്തരീസ ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രി പരമവീരചക്രം രൂപകൽപ്പന ചെയ്തതാര് സാവിത്രി കനോൽക്കർ നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്ത രാജാവ് കുമാരഗുപ്തൻ ഒറീസയുടെ മിലേനിയം നഗരം എന്നറിയപ്പെടുന്നത് കട്ടക് ഒറീസയുടെ സാംസ്കാരിക തലസ്ഥാനം കട്ടക് ഏത് യുഗത്തിലാണ് മഹാവിഷ്ണു കൂർമാവതാരം ചെയ്തത് സത്യയുഗം നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ് ധർമ്മപാലൻ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി ിംപേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണുന്നത് ബീഹാർ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം വളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര യൂറോപ്പ് സെൻട്രൽ ഡ്രഗ്സ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എവിടെയാണ് ലക്നൗ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ബാബർ ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗതേയത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ട് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കൈകാര്യം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികൻ കണാതൻ കണ്ണു യുദ്ധത്തിൽ ആരാണ് സംഗ്രാമസിംഹനെ പരാജയപ്പെടുത്തിയത് ബാബർ ഗദാഫി ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് ലാഹോർ സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ബി ആർ അംബേദ്കർ ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിൽ ഉള്ളത് ബാബർ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ് വയനാട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി കബനി പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത് ചലം ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് പഞ്ചസിദ്ധാന്തിക ബൃഹസംഹിത എന്നിവ രചിച്ചത് വരാഹമിഹിരൻ ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ വി എസ് നെയ്പോൾ ബിസ്മില്ലാ ഖാൻ അറിയപ്പെടുന്നത് ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് ഷഹനായി ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് നീലഗിരിയിൽ കാണുന്ന ഗോത്ര വിഭാഗം തോടർ ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റുദർഫോർട്ട് ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചതാര്ലപ്പ് ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് പൂർണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും കൂടുതൽ പൂർണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ ഒന്നാം സ്ഥാനമുള്ള നദി ഗോദാവരി പാകിസ്ഥാന്റെ സാംസ്കാരിക തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം ലാഹോർ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് എവിടെയാണ് ജമ്മുകാശ്മീരിലെ ലേ എന്ന സ്ഥലത്ത് ഏത് നദിയുടെ തീരത്താണ് ഈ റോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത് കാവേരി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് സെൻട്രൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പിലാനി ഭഗീരഥയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ് ഏത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വാറൻ കമ്മീഷനെ നിയമിച്ചത് ജോൺ എഫ് കെനഡി സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൽ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഭാവ് ശ്രീ നാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം വാരണാസി തിരുവള്ളൂർ പ്രതിമയുടെ ഉയരം നൂറ്റി മുപ്പത്തിമൂന്ന് അടി വേലുത്തമ്പി തിരുവിതാംകൂർ ദളവയായത് ഏത് വർഷത്തിൽ എണ്ണൂറ്റി രണ്ട് പ്ലേറ്റോയുടെ ഗുരു സോക്രട്ടീസ് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഗോയിറ്റർ പിട്ടാർ കണിക കണ്ടൽക്കാട് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഏത് ലോകത്തിന്റെ ഐരാണ് ഇൽമനൈറ്റ് ടൈറ്റാനിയം പഷ്തൂണുകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ പെസഫിക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗുയയാക്വിൽ തുറമുഖം ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത അരുന്ധതി റോയ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോഹാൻ ഇയോൺ എന്ന കാർ നിർമ്മിക്കുന്ന കമ്പനി ഹ്യൂണ്ടായ് ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നാഡീവ്യൂഹം അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ന്യൂയോർക്ക് നഗരത്തിന്റെ പഴയ പേര് ന്യൂ ആംസ്റ്റർഡാം നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മേജർ തുറമുഖം കൊൽക്കത്ത നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കനജലം എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് മോഡറേറ്റർ പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടി പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ സ്വർണം ചെമ്പ് വെള്ളി ഈയം ഇരുമ്പ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പട്ടി സ്നൂപ്പി ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് ഹഡ്സൺ കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാനില പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ ന്യൂഡൽഹിയുടെ യോജന നിർമ്മാതാവ് എഡിൻ ലൂട്ടിൻസ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ജേണലിസം ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് അമിതാഭ് ചൗധരി പച്ച നിറം മാത്രമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ലിബിയ ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പഞ്ചാബിലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ഡെൽഹൌസി ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം കൺകറണ്ട് രാജ രവിവർമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ദവ സംസ്കാര കേന്ദ്രം കാലിബങ്കൻ ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ ലഹള ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് പെരിയാർ പാലിത്താന ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധം ജൈനർ ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം എവിടെയാണ് നിലമ്പൂർ ബ്രിട്ടണിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി വിക്ടോറിയ ക്രോസ് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെന്റ് പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ മുപ്പത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്ത പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി പി വി നരസിംഹറാവു പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് ഊരൂട്ടമ്പലം ലഹള തൈക്കാടയ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സന്ദർശിച്ച മഹാൻ രമണ മഹർഷി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് കലിംഗ യുദ്ധത്തിൽ മനം നൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോകൻ കലിംഗ യുദ്ധം നടന്ന വർഷം ബിസി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര പാഴ്സി മതം സ്ഥാപിച്ചത് സരാസ്തർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ